भूतेर महत भीर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुंते गुणान षोडश षोडशात्मका सोलं कृषीष्ट भगवान वचांसि मे। भागवतते अरियान ई भागवतति अलिया भागवतते अरियान श्रीमद् भागवतति अलिया भागवत ते
عليا. నమో భగవతే వాసుదేవాయ. శ్రీమద్భాగవతం దశమస్కంధ అథ అష్టాదశోధ్యాయ. శ్రీశుక ఉవాచ. అథ కృష్ణ పరివృతో జ్ఞాదిభిర్ముదితాత్మభిః అనుగీయమానోన్యవిశల్ వ్రజం గోకులమండితం వ్రజే విక్రీడితోరేవం గోపాలచ్ఛద్మమాయయా గ్రీష్మో నామర్తురభవాన్నాదిప్రేయాన్ శరీరిణాం స చ వృందావనగుణైర్వసందైవలక్షిత యత్రాస్తే భగవాన్ సాక్షాద్ రామేణ సహ కేశవ యత్ర నిర్ధర నిర్హ్రాద నివృత్తస్వనం శిల్లికం శశ్వత్తచ్చీకరర్ష్జీషద్రుమమండలమండితం సరిల్సరప్రస్రవణోర్మి వాయునా కల్హారకంజోల్పలరేణుహారిణా న విద్యతే యత్ర వనౌక సాందవో నిదాఘవన్యర్క భవోతిషాద్వలే అగాధతోయ హృదినీతటోర్మిభిర్ద్రవత్పురీష్యా పుళినై సమంతత నయత్ర చండాంశుకరా విశోల్బణా భూవోరసం శాద్వలితం చ గృహ్ణతే వనం కుసుమితం శ్రీమన్నదచిత్రమృగద్విజం గాయన్మయూరభ్రమరం కూజత్కోకిలసారసం క్రీడిష్యమాణస్థల్కృష్ణో భగవాన్ బలసంయుత వేణుం విరణయన్ గోపై గోధనైర్సంవృతో విశల్ ప్రవాళబర్హస్తపకస్రగ్ధాతుకృతభూషణ రామకృష్ణాదయో గోప నను యుయుధుర్జగు కృష్ణస్య నృత్యత కేజిల్ జగు కేజిదవాదయన్ వేణుపాణితలై శృంగై ప్రశశం సురధాపరే గోపచాదీ ప్రతిచ్ఛన్నౌ దేవా గోపాల రూపిణా ఈడిరే కృష్ణరామౌ చ నటా ఇవ నటం నృప బ్రాహ్మణైర్లంఘనై క్షేపైరాస్ఫోటన వికర్షణై చిక్రీడ దుర్నియుద్ధేన కాకపక్షధరౌ క్వచిల్ క్వచిన్ నృత్యల్సు చాన్యేషు గాయకౌ వాదకౌ స్వయం శశసంసుర్మహారాజా సాధు సాధ్యుతివాదినౌ క్వచిద్విలై క్వచిత్ కుంభై క్వచామలగముష్టిభిః అస్పృశ్య నేత్రబంధాద్యై క్వచిన్మృగఖగేహయా క్వచిచ్చ దర్దురప్లావేర్వివిధైరుపహాసకై కదాచిల్ స్పందోళికయా కర్హిచిన్నృపచేష్టయా ఏవం తౌ లోకసిద్ధాభిః క్రీడాభిశ్చేరదుర్వనే నద్యద్రిద్రోణి కుంజేషు కాననేషు సరస్సు చ పశూంశ్చారయతో గోపైస్తద్వనే రామకృష్ణయో
ഗോപരൂപീ പ്രലംബോഗാത സുരസ്തജ്ജിഹീർഷയാ തം വിദ്വാനപിദാശാർഹോ ഭഗവാൻ സർവദർശന അന്വമോദത തത്സഖ്യം വധം തസ്യ വിചിന്തയൻ തത്രോപാഹൂയ ഗോപാലാൻ കൃഷ്ണപ്രാഹവിഹാരവിൽ ഹേ ഗോപാ വിഹരിഷ്യാമോ ദ്വന്ദ്വീഭൂയ യഥായഥം ആചേരുർ വിവിധാ ക്രീഡാ ബാഹ്യവാഹകലക്ഷണ യത്രാരോഹന്തി ജേതാരോ വഹന്തി ച പരാജിത വഹന്തോ ബാഹ്യമാനാശ്ച ചാരയന്തശ്ച ഗോധനം ഭാണ്ഡീരകം നാമ വടം ജഗ്മു കൃഷ്ണപുരോഗമ രാമസംഘട്ടിനോ ഇർഹി ശ്രീദാമ വൃഷഭാദയാ ക്രീഡായാം ജൈനസ്താം സ്ഥാനൂഹ കൃഷ്ണാദയോ നൃപ ഉവാഹ കൃഷ്ണോ ഭഗവാൻ ശ്രീദാമാനം പരാജിത വൃഷഭം ഭദ്രസേനസ്തു പ്രളംബോ രോഹിണീസുതം അഭിഷഹ്യം മന്യമാന കൃഷ്ണം ദാനവ പുംഗവ വഹൻ ദ്രുതതരം പ്രാഗാദവരോഹണതപ്പരം തമുദ്വഹൻ ധരണിധരേന്ദ്രഗൗരവം മഹാസുരോ വിഗതരയോ നിജം വപൂ സാസ്ഥിത പുരടപരിച്ഛതോ ബഭൂ തടിദ്യുമാനുടുപതിവാടിവാംബുത നിരീക്ഷ്യ തദ്ബുരലംബരേചരൽ പ്രദീപ്തദൃഭ്രുകുട്ടിതടോഗ്രതം ഷ്ട്രകം ജ്വലച്ഛിഖം കടകകിരീടകുണ്ടലത്യുഷാത്ഭുതം ഹലധര ഈഷദത്രസൽ അഥാഗത സ്മൃതിരഭയോരിപുംബലോ വിഹായ സാർത്ഥമിവ ഹരന്തമാത്മന രുഷാഹനച്ഛിരസി ദൃഢേന മുഷ്ടിന സുരാധിപോ ഗിരിമിവ വജ്രരംഭസ സ ആഹതപ്സപതി വിശീർണമസ്തകോ മുഖാദ്വമൻ രുധിരമപസ്മൃതോസുര മഹാരവം വ്യസുരപതൽ സമീരയൻ ഗിരിർയഥാ മഖവത ആയുധാഹത ദൃഷ്ട്വാ പ്രലംബം നിഹതം ബലേന ബലശാലിന ഗോപാസു വിസ്മിത ആസൻ സാധു സാധ്വിതിവാദിന ആശിഷോഭിഗൃണന്തസ്തം പ്രശശം സുസ്തദർഹണം പ്രേത്യാഗതമിവാലിംഗ്യ പ്രേമവിഹ്വലൽ ചേതസ പാപേ പ്രളംബേ നിഹതേ ദേവാപരമനിർവൃത അഭ്യവരിഷൻ ബലം മാല്യ ശശംസു സാധു സാധ്വിതി ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പ്രളംബവധ നിരൂപണം നാമ അഷ്ടാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ പ്രത്യേകമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 523-ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്തത്. അതിലെ ആദ്യത്തെ ശ്ലോകങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. അഥ കൃഷ്ണ പരിവൃതോ ജ്ഞാതിഭിർമുദിതാത്മഭീ അനുഗീയമാനോന്യവിശൽ വ്രജം ഗോകുലമണ്ഡിതം. തുടർന്ന് മുദിതാത്മഭീ, ആ വലിയ സന്തോഷം കൂടിയ ബന്ധുക്കളാൽ ചുറ്റപ്പെട്ട കൃഷ്ണൻ അനുഗീയമാനഹ, അനുഗാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഭഗവാന്റെ ദിവ്യമായ കാളിയമർദ്ദന ലീലയും അതേപോലെ അഗ്നിപാനം ചെയ്തതും ഒക്കെ അവര് ആ അത്ഭുത ചരിത്രങ്ങളെ പരസ്പരം പാടുകയും അതിനനുസരിച്ച് ആടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗോകുലമണ്ഡിതം, പശു സമൂഹങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വ്രജം ന്യവിശൽ വ്രജത്തിലേക്ക് എത്തി. വ്രജേ വിക്രീഡതോരേവം ഗോപാലക്ഷത്മമായയാ. ഇവിടെ
വ്രജത്തിൽ ഗോപാലക്ഷത്മമായ പശുപരിപാലനമെന്ന കളവോടുകൂടിയ ഇച്ഛാശക്തി. പശുപാലന്മാര് എന്ന മനുഷ്യനാട്യം കൊണ്ട് ഭഗവാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം ഭൂഭാരമില്ലാതെയാക്കുക, ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കുക. ഗോപാലൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ പാലിക്കുന്നവനുമാണ്, ഭൂമിയെ പരിപാലിക്കുന്നവനുമാണ്. അപ്പൊ ഭൂമിയുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഗോപാലക്ഷത്മമായ പശുപരിപാലനം എന്ന കളവോടുകൂടിയ ആ രാമകൃഷ്ണന്മാര് ഇങ്ങനെ വ്രജത്തിൽ വിക്രീഡതോ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ശരീരിണാം നാദിപ്രയാൻ ഗ്രീഷ്മഹാനാമ, ഗ്രീഷ്മം എന്നു പേരുള്ള കാലവിശേഷം. ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സമയമാണ് അത്ര ഗ്രീഷ്മം. ഇവിടെ ശരീരികൾ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ജലക്രീഡ തുടങ്ങി ചെയ്യാൻ സന്തോഷമുള്ള കാലമാണെങ്കിലും എല്ലാം ഉണങ്ങിപ്പോവും വെയില്. അപ്പൊ അസഹ്യമായ ഉഷ്ണാദികൾ ഉണ്ടാകുന്നത് കൊണ്ട് സാമാന്യേന കാലം ഒട്ടും സുഖകരമല്ല. നാതിപ്രേയാൻ, ആ ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സമയത്ത്, നാതിപ്രേയാൻ ശരീരിണാം, ശരീരികൾക്ക് ഇഷ്ടമല്ലാത്ത ആ സമയം ഈ വന്നു എന്നാണ്. ഇങ്ങനെ ഗ്രീഷ്മകാലം വന്നു. സച വൃന്ദാവന ഗുണേർ വസന്ത ഇവ ലക്ഷിത യത്രാസ്തേ ഭഗവാൻ സാക്ഷാൽ രാമേണ സഹ കേശവ. സച അതും വൃന്ദാവന ഗുണ, വൃന്ദാവനത്തിലെ ഗുണങ്ങൾ കൊണ്ട് വസന്തം ഇവ, വസന്തം എന്നതുപോലെ കാണപ്പെട്ടു. സാധാരണ രീതിയിൽ ഗ്രീഷ്മകാലം ചൂട് കൂടുതലാണ്, എന്നാൽ വൃന്ദാവനത്തിന് ആ ദോഷം ഉണ്ടായില്ല. കാരണം എന്താ? യത്ര ഭഗവാൻ കേശവ രാമേണ സഹ ആസ്തേ, ഷഡ്ഗുണപരിപൂർണനായ ഭഗവാനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏട്ടനോടുകൂടി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബ്രഹ്മാദിദേവശ്രേഷ്ഠന്മാർക്ക് കൂടി ആനന്ദത്തെ പ്രകാശം ചെയ്യുന്നവനാണ്, പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പോ യോഗികളുടെ ചിത്തവിശ്രാന്തി സ്ഥാനം ആണ് ഭഗവാൻ. അതുകൊണ്ട് വൃന്ദാവനത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോ അവിടെ ആ ഗ്രീഷ്മകാലം സത്യത്തിൽ വസന്തകാലം പോലെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. യത്ര നിർജ്ജര നിർഹ്രാദ നിവൃത്തസ്വന ജില്ലികം ശശ്വതീകരജീഷം ധ്രുവമണ്ഡലമണ്ഡിതം. അവിടെ നിർജ്ജര നിർഹ്രാദ നിവൃത്തസ്വന ജില്ലികം, ഇവിടെ പറയാണ് വേൽക്കാലത്ത് സാധാരണ ജലം ഉണ്ടാവില്ല, വൃക്ഷാദികൾ ഉണങ്ങിപ്പോവും. എന്നാൽ പ്രകൃതി ഭഗവതിയുടെ രമണീയമായ ശ്യാമള നിറം ആ തമാലവർണം വൃക്ഷാദികളിൽ കാണില്ല. ഇതാണ് ഗ്രീഷ്മകാലത്തുള്ള ചൂട്. അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവും. ഈ ദോഷം വൃന്ദാവനത്തിലില്ല. പർവ്വതങ്ങളിൽ നിന്ന് ഗിരിനദികൾ പുറപ്പെട്ട് വൃന്ദാവനത്തിൽ കൂടി ഒഴുകുന്നു. ഈ നദികളുടെ ശബ്ദം കൊണ്ട് കാടുകളിൽ ചെറു കീടങ്ങളുടെ, ചീവീടുകളുടെയൊക്കെ കഠോര ശബ്ദം നമുക്ക് അസഹ്യമാവണമെന്നില്ല എന്ന് മാത്രമല്ല, ഈ ജലപ്രവാഹത്തിന്റെ ശബ്ദം കർണാനന്ദകരമായി കേൾക്കണു, വലിയ സുഖം അനുഭവിക്കണു എന്നാണ്. ഇങ്ങനെ നിരന്തരം ഗിരിനദിയുടെ ജലം വൃക്ഷങ്ങളുടെ മൂലപ്രദേശത്തൂടി ഒഴുകുമ്പോ അതിന്റെ ഇലകളൊക്കെ നല്ല ഹരിത നിറം, പച്ച നിറം വന്നു. ഹരി താമസിക്കുന്ന ആ വൃന്ദാവനത്തിൽ ഹരിത നിറത്തോടുകൂടിയ വൃക്ഷങ്ങൾ വൃന്ദാവന പ്രദേശത്തെ മുഴുവൻ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉഷ്ണകാലവും വളരെ ആനന്ദകരമായിരുന്നു. സരിൽ സരപ്രസ്രവണോർമി വായുന കൽഹാര കഞ്ചോൽപലരേണുഹാരിണ ന വിദ്യതേയത്ര വനൗകസാന്തവോ നിദാഘവന്യർക്കഭവോതിശാദ്വലേ. സരിൽ സരപ്രസ്രവണോർമി വായുന, നദികള്, സരസ്സുകള്, ഗിരിപ്രവാഹങ്ങൾ, ഇതിന്റെ ആ ഒഴുക്ക്, അതിലെ വെള്ളത്തെ സംബന്ധിച്ചും കൽഹാര കഞ്ചോൽപലരേണുഹാരിണ, കൽഹാരം, താമര, അമ്പൽ തുടങ്ങിയവയുടെ പൂക്കളുടെ ആ പൊടികള്, ആ രേണുക്കൾ, അങ്ങനെ അത് ചേർത്ത് വീശുന്ന കാറ്റുകൊണ്ട് അതിശാദ്വലേ, അധികം പച്ചപ്പുല്ലുള്ള യാതൊന്നിൽ നിദാഘവന്യർക്കഭവ, ഉഷ്ണകാലത്ത് തീയിൽ നിന്നും സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന ആ കാട്ടുതീയ വനൗകസാം ന വിദ്യതേ, വനത്തിലുള്ള പ്രാണികൾക്ക്
അനുഭവപ്പെട്ടതേ ഇല്ല എന്നാണ്. വൃന്ദാവനത്തിൽ ഒഴുകുന്ന, അതിലൂടെ ഒഴുകുന്ന നദികൾ, തടാകങ്ങൾ, ഗിരിപ്രവാഹങ്ങൾ, അതിൻ്റെ ആ തണുപ്പ് കൊണ്ട് സന്ധ്യാസമയത്തും പകൽ സമയത്തും ഒക്കെ പ്രത്യേകിച്ചും, അതേപോലെ രാത്രിയിലും കൽഹാരം താമര അമ്പൽ അതിൻ്റെ ആ മകരന്ദം വഹിച്ചും കൊണ്ട് തണുത്ത് സുഗന്ധമായി വളരെ മന്ദം മന്ദം എല്ലാം അടിക്കുന്ന കാറ്റ്, അതുകൊണ്ട് വേനൽക്കാലത്തുണ്ടാകുന്ന സാധാരണ ഉഷ്ണം വൃന്ദാവനത്തിൽ അനുഭവപ്പെട്ടതേയില്ല. സൂര്യതാപം കൊണ്ടും മുളകൾ കൂട്ടിയൊരിഞ്ഞും കാട്ടുതീ നിമിത്തവും കാട്ടിൽ വസിക്കുന്ന പ്രാണികൾക്ക് ജീവന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവിടെയില്ല. പച്ചപ്പുല്ലും വെള്ളവുമുള്ളതുകൊണ്ട് വൃക്ഷങ്ങൾ തളിർത്തു നിൽക്കുന്നു. സൂര്യതാപം പ്രവേശിക്കാത്തതുകൊണ്ട് കാട്ടുതീയിൻ്റെ ഒരവസ്ഥയും ഇല്ല. വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥ. ഇതിനൊക്കെ കാരണം എന്താണ്? രാമേണ സഹ കേശവ, രാമനോടുകൂടി കൃഷ്ണൻ അവിടെയുണ്ട് എന്നുള്ളതാണ്. അഗാധതോയ ഹൃദനി തടോർമിഭിർ ദ്രവത്പുരിഷ്യാപുളിനെ സമന്തത നയത്ര ചണ്ഡാംശുകരാ വിശോൽബണ ഭൂവോരസം ശാദ്വലിതം ച ഗൃഹതേ. അഗാധതോയ ഹൃദനി തടോർമിഭി, ആഴത്തിൽ വെള്ളമുള്ള ആ കയങ്ങളുള്ള അതിൻ്റെ കരകളിൽ അടിക്കുന്ന തിരമാലകളാൽ പുളിനൈഹി മണൽത്തിട്ടുകളോടുകൂടി സമന്തത നാലു ഭാഗത്തും ദ്രവത് പുരുഷ്യ ദ്രവിക്കുന്ന ചളികളോടുകൂടി ഭൂമിയുടെ ആ രസത്തെയും ശാദ്വലിതം ച അതേപോലെ തന്നെ ആ ശൈത്യത്തെയും അതുകൊണ്ട് ഉണ്ടാകുന്ന പച്ചപ്പുല്ലുകളും വിഷോൽബണ വിഷം പോലെ കഠിനമായ ചണ്ഡാംശുകരാ യത്ര ന ഗൃഹത്തെ സൂര്യകിരണങ്ങൾ അതിലേക്ക് എത്തുന്നില്ല. ഉഷ്ണകാലത്ത് പച്ചപ്പുല്ലുണ്ടാകുക സാധാരണ കുറവാണ്. പക്ഷേ ജലം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളുടെ തടങ്ങളിൽ എപ്പോഴും തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മണൽത്തിട്ടുകൾ ഇടിഞ്ഞിടിഞ്ഞ് നാലു ഭാഗത്തും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ ചെളി കെട്ടിക്കിടക്കുന്നു. അങ്ങനെ വൃന്ദാവനത്തിലുള്ള ശൈത്യത്തെയും അതുകൊണ്ടുണ്ടാകുന്ന പച്ചപ്പുല്ലുകളെയും വിഷം പോലെ വ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിപരീതമായിട്ടുള്ള സൂര്യകിരണങ്ങൾ പോലും അതിനും പറ്റിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എല്ലായിടത്തും പച്ചപ്പുല്ല് നിറഞ്ഞു നിന്നിരുന്നു. വനം കുസുമിതം ശ്രീമന്നത ചിത്രമൃഗദ്വിജം ഗായൻ മയൂര ഭ്രമരം കൂജത് കോകില സാരസം. കുസുമിതം ആ പുഷ്പിച്ച വൃക്ഷങ്ങൾ, ശ്രീമത് ശോഭയുള്ള, നദചിത്ര മൃഗദ്വിജം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും, ഗായൻ മയൂര ഭ്രമരം പാടിക്കൊണ്ടിരിക്കുന്ന മയിലുകളും അതേകളും വണ്ടുകളും, കൂജത് കോകില സാരസം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുയിലുകളും സാരസങ്ങളും ഉള്ള വനം, അതാണ് വൃന്ദാവനം എന്നാണ്. വൃക്ഷങ്ങളൊക്കെ പുഷ്പിച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗി, ഇതാണ് ശ്രീമത് എന്ന് പറഞ്ഞത്. പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഉച്ചത്തിൽ ശബ്ദിക്കുന്നു. മുരണ്ട് പറക്കുന്ന വണ്ടുകൾ, അതേപോലെ തന്നെ ശൈത്യം കൊണ്ട് സന്തോഷിക്കുന്ന മയിലുകൾ, സാരസ പക്ഷികൾ, അതേപോലെ കുയിലുകൾ, അങ്ങനെ എല്ലാ നിലയ്ക്കും സന്തോഷം നിറഞ്ഞതാണ് ഈ വൃന്ദാവനം. ക്രീഡിഷ്യമാണ കൃഷ്ണോ ഭഗവാൻ ബല സംയുത വേണും വിരണയൻ ഗോപൈർ ഗോധനൈ സംവൃതോ വിശത് ബലസംയുത. ബലനോടുകൂടിയ ഭഗവാൻ കൃഷ്ണ, ഭഗവാനായ കൃഷ്ണൻ ഗോപൈഹി ഗോപന്മാരാലും ഗോധനൈ ഗോധനങ്ങളാലും ചുറ്റപ്പെട്ടവനായി വേണും വിരണയൻ തൻ്റെ ഓടക്കുഴൽ വായിച്ചും കൊണ്ട് അതിൽ ക്രീഡിഷ്യമാണ കളിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട് ആ വൃന്ദാവന പ്രവേശത്തിലേക്ക് എത്തിച്ചേർന്നു എന്നും പറയുന്നു. പ്രവാളഭരഹസ്തപകസ്രധാതുകൃതഭൂഷണ, ഇതൊക്കെയാണ് ഇളന്തളിര്, മയിൽപ്പീലി, ബരിഹം, പിന്നെ പൂങ്കൊത്ത്, പുഷ്പമാല, മനയോല, ഇങ്ങനെ അലങ്കാരങ്ങളോടുകൂടി രാമകൃഷ്ണന്മാര് ഗോപന്മാരോടുകൂടി നർത്തനം ചെയ്തു, യുയുധു അന്യോന്യം യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നാണ്. വൃന്ദാവനത്തിൽ പ്രവേശിച്ചു ഭഗവാൻ. ഇങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള ദേഹാലങ്കാരങ്ങളോടുകൂടി പാട്ടുപാടിയും നൃത്തം വെച്ചും യുദ്ധം ചെയ്തും അവർ കളിച്ചു എന്ന് പറയുന്നു. ആ കളികൾ എന്തൊക്കെയാണ്?
അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. 10-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം
പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.